എല്ലാവർക്കും നമസ്കാരം. ലേ കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ എന്താണ് പ്രതിപാദിക്കുന്നത് വെച്ചാൽ, സുഭിക്ഷ കേരളം എന്ന് പറഞ്ഞ് കേരള ഗവൺമെൻറ് ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അത് അതിനകത്തേക്കുള്ള കർഷക രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് പറയുന്നത്. നെല്ല്, പഴം, പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനത്തിൽ മുന്നേറ്റം ലക്ഷ്യമിടുന്ന സുഭിക്ഷ കേരളം പദ്ധതിയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവരുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഇതാണ് ഈ പദ്ധതി. ഇവിടെ പദ്ധതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, COVID-19 സാഹചര്യത്തിൽ സംസ്ഥാനം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി യുവജന പങ്കാളിത്തത്തോടെയുള്ള ജനകീയ കൂട്ടായ്മയിലൂടെ വിവിധ കർമ്മ പദ്ധതികൾ കൃഷി വകുപ്പ് നടപ്പാക്കുന്നു. നെല്ല്, പഴം, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനത്തിൽ മുന്നേറ്റം ലക്ഷ്യമിടുന്ന സുഭിക്ഷ കേരളം പദ്ധതിയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവരുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 2025,000 ഹെക്ടർ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുകയാണ് പ്രഥമ ലക്ഷ്യം. ഈ പദ്ധതിയുടെ ഭാഗമായി തരിശുഭൂമി ഏറ്റെടുത്ത് പുതുതായി കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കർഷകർ, യുവാക്കൾ, വിദേശത്തു നിന്നും മടങ്ങിയെത്തിയവർ, കുടുംബശ്രീ യൂണിറ്റുകൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവർക്ക് www.aims.kerala.government.in സുഭിക്ഷ കേരളം വഴി രജിസ്റ്റർ ചെയ്യാമെന്ന് കൃഷി ഡയറക്ടർ അറിയിച്ചു. വിവരങ്ങൾക്ക് 0471-231-8186. ഇത് ഇതിനകത്ത് ഒരു സൈറ്റിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്. ഈ സൈറ്റ് നിങ്ങൾക്ക് എത്രത്തോളം കാണാം അറിയാം, വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്തായാലും അയച്ചുതരാം. ഇത് ഈ ഇതിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്താണെന്നുള്ളതെല്ലാം കാണിച്ചിട്ടുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം ഇതിനകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പ്രധാനമായിട്ടും ഒരു കാര്യം ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും എല്ലാം ഇതിനകത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഒന്ന് ഉള്ളത്, കൃഷി ചെയ്യാൻ സ്ഥലം ഇല്ലാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം. അപ്പോൾ ഇതിനകത്ത് ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരു ഉപയോഗപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഇത് ആരെങ്കിലും കുറച്ചെങ്കിലും ആൾക്കാർക്ക് അറിയുന്ന ഈ പദ്ധതിയുടെ പറ്റി അറിയാനും മനസ്സിലാക്കാനും ഈ വീഡിയോ വഴി കഴിയുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ്.